ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചാര മീഡിയ. പൃഥ്വിരാജിന്റെ ഇന്ന് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കാപ്പ എന്ന മൂവിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. പൃഥ്വിരാജിനോടൊപ്പം ഈ സിനിമയിൽ ആസിഫ് അലി, അപർണ ബാലമുരളി, അന്ന ബെൻ, ജഗദീഷ്, ദിലീഷ് പോത്തൻ എന്നിവരൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ഇനി കാപ്പ എന്ന സിനിമയുടെ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ബേസ് ചെയ്ത് നടക്കുന്ന ഗാങ്സ്റ്റർ വാറിന്റെ കോൾഡ് ബ്ലഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കാപ്പ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പക്ക ഗാങ്സ്റ്റർ വാറാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഷാജി കൈലാസ് കടുവ എന്ന മൂവിക്ക് ശേഷം പൃഥ്വിരാജുമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് കാപ്പ. ഇതിന്റെ സ്റ്റോറി ജി ഇന്ദുഗോപന്റെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തീമിലേക്ക് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്തെ ഗാങ്സ്റ്റർ വാറിന്റെ കഥ വളരെ സീരിയസ് ആയിട്ടാണ് സിനിമ സ്റ്റോറി നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഒരിക്കൽ പോലും സിനിമ അതിൻ്റെ ആ ഒരു തീമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സിൽ നിന്ന് ബാക്ക് ഡ്രോപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സിനിമ ഒരു ഗാങ്സ്റ്റർ വാറിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കോൾഡ് ബ്ലഡ് അല്ലെങ്കിൽ ഒരു വയലൻസ് തീമിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഇമോഷണലി നമ്മളോട് വലിയ രീതിയിൽ കണക്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഇമോഷണലി കണക്ട് ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ബിൽഡപ്പും അതുപോലെ തന്നെ സ്റ്റോറി കൊണ്ടുപോകുന്ന രീതിയും ഷാജി കൈലാസിൻ്റെ മേക്കിങ്ങും സ്റ്റണ്ടും അതുപോലെ ആ ഒരു കില്ലിംഗ് ആയിട്ടുള്ള ഒരു ബീജിയം ഉണ്ടോ ജോസഫിൻ്റെ ബീജിയം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് പോർഷനായിട്ട് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഏറെക്കുറെ പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് ഇങ്ങനെ സിനിമ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാം. പക്ഷേ കുറച്ചുകൂടി ഇമോഷണൽ ട്രാക്കിലേക്ക് മാറാൻ വേണ്ടി സെക്കൻഡ് ഹാഫ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി വലിയ രീതിയിലൊരു കണക്ഷൻ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കിട്ടുന്നില്ല. ടോട്ടൽ വൈസ് നമുക്കൊരു ഔട്ട്പുട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറിലൂടെ മുന്നോട്ട് പോകുന്ന സിനിമയാണ്. സിനിമയുടെ തീം എന്താണോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്സ്റ്റർ വാർ എന്താണോ ആ ഗ്യാങ്സ്റ്റർ വാറിനെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിനിമയാണ്. ഇമോഷണലി പാർട്ട് മാത്രമാണ് നമുക്ക് കുറച്ച് കുറഞ്ഞു പോയി എന്നൊരു ഫീൽ കിട്ടുന്നത്, അല്ലെങ്കിൽ കുറെ കൂടി ബെറ്റർ ആക്കാമായിരുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഓപ്ഷനിലേക്ക് പോകാതെ ഷാജി കൈലാസ് തന്നെ മേക്കിംഗ് ക്വാളിറ്റിയെ കൊണ്ട് തന്നെ ഈ ഒരു സൈഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സിനിമയിലൂടെ കാപ്പയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. ഇനി പൃഥ്വിരാജിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രമായ കൊട്ടമധു എന്ന ഗ്യാങ്സ്റ്റർ ലീഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ അൺക്രൗണ്ട് പ്രിൻസ് എന്നൊക്കെ വിളിക്കാവുന്ന അൺക്രൗണ്ട് ഗ്യാങ്സ്റ്റർ ഹെഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കഥാപാത്രമാണ് കൊട്ടമധു. കൊട്ടമധുവിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റിലേക്ക് വന്നാൽ പോലും പൃഥ്വിരാജ് ആ ഒരു കഥാപാത്രത്തോട് പരമാവധി നീതി പുലർത്തി തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡായാലും സ്ലാങ്, തിരുവനന്തപുരം സ്ലാങ് കൈകാര്യം ചെയ്യുന്ന രീതിയിലായാലും ഡയലോഗ് ഡെലിവറിയിലായാലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏറെക്കുറെ പൃഥ്വിരാജിന്റെ ആ ഒരു കഥാപാത്രം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ മുന്നിൽ നല്ല രീതിയിൽ കൺവേ ആവുന്ന രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് ആ കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയിലേക്ക് കാണിക്കുമ്പോൾ ലുക്ക് വൈസ് നമുക്ക് അൻവറിലെ പൃഥ്വിരാജിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലുക്ക് വൈസിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ കൂടെ കൊട്ടമധു എന്ന കഥാപാത്രത്തിന്റെ കൂടെ സന്തത സഹചാരി കടച്ചങ്ങായിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ജബ്ബാർ. ജബ്ബാറിനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജഗദീഷാണ്. ജഗദീഷിന്റെ വളരെ മികച്ചൊരു പെർഫോമൻസ് നമുക്ക് ത്രൂ ഔട്ട് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ നന്ദു അവതരിപ്പിച്ചിരിക്കുന്ന പോലീസുകാരൻ കഥാപാത്രം ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആസിഫ് അലിയുടെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നോർമൽ മാൻ്റെ ബിഹേവിയറാണ് ആസിഫ് അലി, അല്ലെങ്കിൽ ഒരു ഇമോഷണലി എങ്ങനെയാണ് ഇതുപോലത്തെ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ, തൻ്റെ ഫാമിലിയെ കൺസേൺ ചെയ്യുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ആസിഫ് അലി ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കേഷ്യായിട്ടുള്ള ഒരു പെർഫോമൻസ് ആസിഫ് അലി സിനിമയിൽ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രം, ഒന്ന് അപർണ ബാലമുരളി ചെയ്തു വെച്ചിരിക്കുന്ന പ്രമീള എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ അന്നാബിനിൻ്റെ ബിനു ത്രിവിക്രമം എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഇത് രണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ഡൈമെൻഷൻസ് ഉള്ള, ഡൈവേഷൻസ് ഉള്ള കഥാപാത്രങ്ങളാണ്. ഈ രണ്ട് ഫീമെയിൽ ലീഡിൽ വന്നിട്ടുള്ള കഥാപാത്രവും അവരുടെ കഥാപാത്രത്തെ വളരെ മനോഹരമായി, വളരെ ബോൾഡായിട്ട് ഈ സിനിമയിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ പോലും നല്ല ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ദിലീഷ് പോത്തൻ്റെ ലത്തീഫ് എന്ന കഥാപാത്രം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. കഥാപാത്രത്തെ നമ്മൾ ഈ സിനിമയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും അവരുടെ ഇൻഡിവിജ്വലി കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഇനി ടോട്ടൽ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ഒരു പക്ക ഗ്യാങ്സ്റ്റർ സ്റ്റോറി തന്നെയാണ്. നമ്മൾ ഗ്യാങ്സ്റ്റർ സ്റ്റോറി പ്രതീക്ഷിച്ചു പോകുക, ആ ഒരു ഔട്ട്പുട്ട് തന്നെ സിനിമയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലാതെ നമ്മളൊരു ഹ്യൂമറോ അല്ലെങ്കിൽ കുറച്ച് ഇമോഷണലോ ഒക്കെ ഈ സിനിമയിൽ പ്രതീക്ഷിക്കരുത്. അങ്ങനത്തെ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി വൈസോ നമുക്ക് അവിടെ ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഹൈദരലിയൊക്കെ വന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഹൈദരലിയെ കുറിച്ചൊന്നും പറയാൻ മാത്രമില്ല, എന്തായാലും ഹൈദരലി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് പോന്നു കഴിഞ്ഞാൽ കടുവയേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു സ്റ്റോറിനെ ഷാജി കൈലാസ് ഹാൻഡിൽ ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളത്. ഷാജി കൈലാസിന്റെ മേക്കിംഗ് ക്വാളിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു മാസ് ബിൽഡപ്പ് ഓരോ പ്രാവശ്യവും കൊട്ടമധുവിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു
പുട്ടമധുരി കൊടുക്കുന്ന ബിൽഡപ്പ് ഒക്കെ ആ ഒരു മേക്കിംഗ് വൈസ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുറെ കൂടി എൻഗേജിങ്ങും ക്യൂരിയോസിറ്റിയും ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റോ ആൻഡ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ കുറെ ലോങ് ഷോട്ടുകളുമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ടെക്നിക്കലി അങ്ങനത്തെ മേഖലയിലേക്കാണ് കടന്നു പോകുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓരോ ഡയലോഗും മാസ് അപ്പിയറൻസ് ഒക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. കൊട്ടമധു ആ ക്യാരക്ടറിനെ പൃഥ്വിരാജ് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ സിനിമ നിങ്ങൾ കുറേയധികം പ്രതീക്ഷിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ മൂവിയെ സമീപിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഒരു ലാഗൊന്നും ഇല്ലാതെ വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഷാജി കലാസ് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു മൂവി. അപ്പൊ ഫെഫ്കയാണ് ഇതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫെഫ്കയുടെ ബാനറിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. ജി ഇന്ദുഗോപന്റെ ഈ ഒരു സ്റ്റോറിയെ പൃഥ്വിരാജും അതുപോലെ ഷാജി കലാസും തങ്ങളുടേതാക്കി മാറ്റിയപ്പോൾ വളരെ മോശമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും മികച്ച പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫാക്ടറും. അപ്പൊ കാണാത്തവരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതൊരു ക്രിസ്മസ് സീസൺ ആണ്, ആൾക്കാർ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു ഹ്യൂമറുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണെങ്കിൽ ഫാന്റസി അതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പോകുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് ഫാമിലി എത്രമാത്രം സപ്പോർട്ടീവ് ആകുമെന്ന് വരുംകാല അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ ഇനിയുള്ള ഒരു ക്രിസ്മസ് സീസണോട് അനുബന്ധിച്ചുള്ള റിസൾട്ട് അറിയാൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സിനിമ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളും കണ്ട് വിലയിരുത്തുക. മറ്റൊരു സിനിമയുടെ റിവ്യൂമായി വരുന്നത് വരെ ബൈ ബൈ.